ശ്ലോകം 10. ഈ പത്താമത്തെ ശ്ലോകം ആചാര്യന്മാർ വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നത്. വാതരോഗമുള്ളവർ ദിവസേന ഇത് ചൊല്ലണം. എത്ര തവണ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കൊരു ഒരു 12 തവണ എന്നാക്കാം. ഇതുകൊണ്ട് ആദിത്യന്മാരെ ദ്വാദശയാണ്, ദ്വാദശ ആദിത്യന്മാരാണ്. അപ്പോൾ 12 വാതാത്മകം ധനുജം, വായുവിൻ്റെ സ്വരൂപത്തിൽ വന്ന അസുരനെ, പ്രധൂന്വൻ, അവനെ പൊടിയാക്കി, പ്രധൂന്വൻ. അങ്ങനെയുള്ള അങ്ങ് വാതോത്ഭവാൻ മമകതൻ, എൻ്റെ സൂക്കൻ എന്താണ്? വാതരോഗം മൂലമുള്ളതാണ്. വാതോത്ഭവാൻ, വാതരോഗം മൂലമുള്ള എൻ്റെ സൂക്കേട് മമകതൻ. കിമുനോ ധുനോഷി, ഇത്ര വലിയ അസുരനെ അങ്ങ് വസിച്ചു, എന്തുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഈ സൂക്കേടിനെ മാറ്റുന്നില്ല? കിംവാ കരോമി ഭവനി, ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യട്ടെ? അനിലാലയേശ, അനിലൻ വായു, വായുവിൻ്റെ ആലയം ഗുരുവായു, അതിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ. വായു നമ്മുടെ ഉള്ളിലെ പ്രാണൻ, ആ പ്രാണൻ്റെ ആലയം നമ്മുടെ ശരീരം, ആ ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്, ഗുരുവായൂരപ്പൻ നമ്മുടെ ആത്മാവ് തന്നെ. നിശേഷ രോഗശമനം മുഹുരർത്ഥയേ ത്വം, ഹേ ഗുരുവായൂരപ്പ, അഹം ത്വാം അർത്ഥയെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്ത്? നിശേഷ രോഗശമനം, എൻ്റെ രോഗം മുഴുവൻ മാറ്റിത്തരണമേ. അസുരനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഈ ഭഗവാനാണ്. സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത് അതാണ്. അവരെല്ലാം അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് എന്ന് ഉപനിഷത്ത് പറയുന്നു. ഭീഷാസ്മാദ് വാദപവതേ, വാദഹ വായു, ആ വായു ഒഴുകണു. പവതേ, ഇങ്ങനെ ഭീഷാസ്മാദ്, ഇവനെ പേടിച്ചിട്ട്. ഇവനെ പേടിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ, ഇതിന് പറയണു മൃത്യു, ഇവനെ പേടിച്ചിട്ട് തൻ്റെ കർമ്മത്തിൽ ഏർപ്പെടുന്നു. ഇന്ദ്രൻ, സമയത്തിന് മഴ പെയ്യിക്കുന്നു. അപ്പോൾ എല്ലാ ദേവന്മാരും അവരുടെ കർമ്മത്തിൽ ഏർപ്പെടുന്നത് ഇവനെ ഭയപ്പെട്ടിട്ടാണ്. അഗ്നി കത്തുന്നു, ഇവനെ ഭയപ്പെട്ടിട്ടാണ്. ഭയപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭഗവാനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇവൻ്റെ ശക്തി കൊണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അവിടുത്തെ ഭയപ്പെടൽ. പക്ഷെ ഉപനിഷത്ത് ഉപയോഗിച്ച വാക്ക് ഭയപ്പെട്ടിട്ട് എന്നാണ്. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭഗവാനെ. ഭഗവാൻ എപ്പോഴും സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആരെയും ഉപദ്രവിക്കണമെന്നുള്ളതായ ചിന്ത ഭഗവാന്റെ മനസ്സിലില്ല. എല്ലാരെയും അനുഗ്രഹിക്കാനാണ്. ആ അനുഗ്രഹം നേടാൻ വേണ്ടി നമ്മൾ നിരന്തരം ഭഗവാൻ ഭജനത്തിലേർപ്പെടണം. നാമസങ്കീർത്തനം ഏറ്റവും ശ്രേഷ്ഠം. കർമ്മയോഗത്തിനെക്കുറിച്ചും ഭക്തിയോഗത്തിനെക്കുറിച്ചും ജ്ഞാനയോഗത്തിനെക്കുറിച്ചും ധ്യാനയോഗത്തിനെക്കുറിച്ചും എല്ലാ യോഗങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞ ഭാഗവത്തിൻ്റെ അവസാനം എന്താ പറയുന്നത്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, ഇവൻ്റെ നാമം ജപിക്കൂ നിങ്ങൾ. എല്ലാം നിങ്ങളുടെ എന്തെല്ലാം പാപങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, അതാണ് പാപങ്ങൾ, അതൊക്കെ നശിക്കുന്നു. നിരന്തരം നാമം ജപിക്കൂ.
ഗോവിന്ദനാമം ശ്രേഷ്ഠമായിട്ടാണ്. എല്ലാ നാമങ്ങളും ശ്രേഷ്ഠമാണ്. ഇന്ന നാമമെന്നില്ല. രാമനാമം ശ്രേഷ്ഠമാണ്, കൃഷ്ണനാമം ശ്രേഷ്ഠമാണ്. ഏത് നാമമാണ് നമുക്ക് നന്നായി തോന്നുന്നത് എടുത്തോളൂ. ഒരിക്കലും ഇന്ന നാമം വേണമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിർബന്ധിക്കാനും പാടില്ല. എല്ലാ നാമങ്ങളും ശ്രേഷ്ഠം തന്നെയാണ്. കലികാലത്ത് ഈ കലിയെ സന്ദർശനം ചെയ്യാനുള്ളതായ നാമം ഹരേ രാമ ആണ്. ബ്രഹ്മാവ് തന്നെ നാരദനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അതിൽ 16 ഹരിരാമ ഉള്ളതാണ്. 16 എണ്ണമാണ്. പക്ഷേ ഹരിരാമ മാത്രമേ ഉള്ളൂ. ഹരേ എന്നുള്ളത് ഹരിയെ വിളിക്കുകയാണ്. ഹരേ രാമ, അത് കലിസന്ദർണ ഉപനിഷത്തിലാണ് പറയുന്നത്. അപ്പം എല്ലാ ഉപനിഷത്തുകൾക്കും എല്ലാ ശാസ്ത്രങ്ങൾക്കും ഇതേ പറയാനുള്ളൂ, ഭഗവത് ചിന്ത നിലനിർത്തും. അത് ഏത് വിധത്തിലായാലും വിരോധമില്ല. ആ ഭഗവത് ചിന്ത കൊണ്ട് നമ്മുടെ സകല പാപങ്ങൾ നശിക്കുന്നു. പാപം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വരുന്നതായ ആഗ്രഹങ്ങൾ പാപമാണ്, നമ്മുടെ ഉള്ളിൽ വരുന്ന സങ്കല്പങ്ങൾ പാപമാണ്, അതൊന്നും പാടില്ല. ആ സ്ഥാനത്തൊക്കെ ഭഗവത് ചിന്ത മാത്രമായിരിക്കണം. അതാണ് ഒടുവുകൊണ്ട് 11,000 ഗ്രന്ഥങ്ങളുടെ അവസാനത്തിൽ ആ വ്യാസഭഗവാൻ പറയാൻ കാരണതാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. നമ്മുടെ എല്ലാ പാപങ്ങളും, അത് സങ്കല്പങ്ങളാവട്ടെ, കാമങ്ങളാവട്ടെ, ആഗ്രഹങ്ങളാവട്ടെ, അതെല്ലാം നശിക്കുന്നു. മനസ്സ് ഉള്ളിലുള്ള ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദം. അതാണ് നമ്മൾ പറഞ്ഞ് എല്ലാവരും ആനന്ദത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും ആനന്ദത്തിലേക്കാണ് പോകുന്നത്. ചിലവർ തെറ്റായ മാർഗത്തിൽ പോകുന്നു, ചിലവർ ശരിയായ മാർഗത്തിൽ പോകുന്നു. നമ്മളൊക്കെ ശരിയായ മാർഗത്തിലാണെന്ന് സമാധാനിക്കാം. ഈ മാർഗത്തിൽ തന്നെ തുടരണമെന്ന് മാത്രം. ഒരിക്കലും നിന്നു പോകരുത്, ഒരിക്കലും പിന്നാക്കം പോകരുത്. അങ്ങനെ എത്ര കാലം, അനേകം ജന്മങ്ങൾ വന്നോട്ടെ, എത്ര ജന്മങ്ങളായാലും വിരോധമില്ല. ആ ജന്മങ്ങളുടെ അവസാനം ആ ഭഗവാനിലെത്തും. സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാനിലെത്തും. അതാണ് മേൽപ്പത്തൂര് ആ 134 ശ്ലോകത്തിൽ ആദ്യത്തെ ഇത് പറയാൻ സാധനം. സാന്ദ്രാനന്ദാവ ബോധാത്മകം. ആ സാന്ദ്രാനന്ദാവ ബോധാത്മക ആയിരിക്കുന്ന ഭഗവാനിലെത്തും നമ്മൾ. ഒരു സംശയവും വേണ്ട. നാം ജപിക്കണം, ജപിക്കണം എന്ന് മാത്രം.